അണ, നീ ഒന്ന് എന്നെ ഒന്ന് കാണുന്നില്ലോ എന്ന് ഞാൻ ചിന്തിച്ചോണ്ടിരിക്കായിരുന്നു. ഇപ്പൊ വാർപ്പിന്റെ പണിക്ക് പോവണ, അതുകൊണ്ട് നൈറ്റിലും പണിയുണ്ട്. ഏതായാലും അധ്വാനിച്ചാണല്ലോ ജീവിക്കുന്നത്, അത് എന്നെ വലിയ കാര്യമാടാ. ഡോക്ടറെ സംബന്ധിച്ചു കഴിഞ്ഞാൽ എനിക്കും എന്തെങ്കിലും പണിക്ക് പോകണോടാ. നീ ചെയ്യണ പോലെ കട്ടിപ്പണിയൊന്നും എനിക്ക് പറ്റൂല. അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാനാ. ശരിയാക്കി എടുത്തേ പറ്റൂ സജി, അത്രയ്ക്ക് കഷ്ടപ്പാടില്ല ഞങ്ങള്. അമ്മ ഇത് വെച്ചോ, ഇരിക്കട്ടെ. അച്ഛനെ വന്ന് കുറച്ച് പൈസ വന്നിട്ട് പോയി. എന്നും മറ്റുള്ളവരുടെ കൃപയിൽ ജീവിക്കാൻ പറ്റൂലല്ലേ. അണ, എല്ലാം ശരിയാവണ. അണ്ണ ധൈര്യമായിട്ടിരിക്കും. അല്ല, എനിക്കൊന്ന് മോചിതരെ വീടൊന്ന് പോണമായിരുന്നു. അച്ഛനെ ഒന്ന് കാണണം. പിന്നെ മോചിതെ, അതിനെന്താ, നമുക്ക് പോവാണ. അണ്ണൻ ഡ്രസ്സൊക്കെ മാറ്റിട്ട് വാ. ഓ, മാറ്റാവുന്നില്ലടാ, ഇതൊക്കെ തന്നെ മതി. ഞാനൊന്ന് പോയിട്ടാണേ. എടാ, എങ്ങനെയെങ്കിലും ആ മോചിതെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നന്നായേനെ. മോചിതയുടെ ശമ്പളത്തിലാ നിങ്ങളെ കണ്ണ്. പിന്നെ അച്ഛനവിടെ സമാധാനമായിട്ട് ജീവിക്കല്ലേ, അതിന് കണ്ണ് കടിയുണ്ട്. ഓ, അതൊന്നും അല്ല മോനെ കാര്യം. നിനക്ക് പഴയ പോലെ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ നിലയ്ക്ക് അവൾ ഇങ്ങോട്ട് വന്ന അവളുടെ ശമ്പളത്തിൽ നിനക്ക് ജീവിച്ചു പോവാലോ. നിങ്ങളുടെ മനസ്സിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമേ. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. മോളിലൊരു തിരിപ്പുണ്ട്, ആരോടും കൂറില്ലാത്ത ഒരു തീ. ഇപ്പൊ തെക്ക് വശത്ത് പട്ടട വച്ചനെ, ഈ വീട്ടിലെ ഒരംഗം കുറഞ്ഞനെ. മോചിതയാ അതിന് തടസ്സമായത്. അവൾ എന്നെ വെറുത്താലും കാണണ്ടെന്ന് പറഞ്ഞാലും പോയേ പറ്റൂ എനിക്ക് അവിടെ. മോചിതയെ കണ്ടേ പറ്റൂ. ഒരാഴ്ചത്തേക്കുള്ളതായി. സോറി അണ്ണ. എന്ത് വേണം? പുറത്തൊന്ന് ഇറങ്ങിയപ്പോ അച്ഛനൊന്ന് കാണണമെന്ന് തോന്നി, അതാ വന്നത്. നീ ഇവിടെ വരുന്നത് മോചിതയ്ക്ക് ഇഷ്ടമല്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പൊക്കോളാം. പറഞ്ഞ കാര്യം തന്നെയാ പറയാൻ പോകുന്നത്. ദേവനും അറിയാം, ആ ശരത്തെന്ന് പറയുന്നവന് രോഹിണിയെ കൂടാതെ മറ്റ് പല ഭാര്യമാരും ഉണ്ടെന്ന്. ഈ നാട്ടിൽ തന്നെ ലീന എന്നൊരു പെൺകുട്ടിയുണ്ട് അവൻ്റെ ഭാര്യയായിട്ട്. രസമെന്താണെന്ന് വെച്ചാൽ ഈ ലീന രോഹിണിക്കൊപ്പം ജോലി ചെയ്യുന്നത്. എന്നിട്ട് രോഹിണി ഇതൊന്നും അറിഞ്ഞില്ലേ? അതല്ലേ അവൻ്റെ മിടുക്ക്. അവന് കാര്യങ്ങൾ മറച്ചു പിടിക്കാൻ നന്നായിട്ടറിയാം. എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കാനും അറിയാം. ഇതൊക്കെ നന്നായിട്ട് അറിയാവുന്നവനാണ് ഇപ്പം എൻ്റെ മുമ്പിൽ നിന്ന് വാചാടിക്കണത്. നീ പറഞ്ഞുകൊടുക്കുന്ന കാര്യങ്ങള് അണ്ണൻ പറഞ്ഞതൊക്കെ സത്യം വെച്ച? അവൻ എല്ലാ ജില്ലയിലും ഓരോ ഭാര്യമാരെ വെച്ചുണ്ട്. വ്യക്തമായ തെളിവുകളില്ലാതെ നീ പറയുന്നതൊക്കെ ഞാൻ ഉൾപ്പെടെ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ഹോസ്പിറ്റലിൽ വെച്ച് നിന്നോടവൻ മോശമായി പെരുമാറിയതിനൊക്കെ ഞാനും സാക്ഷിയാണ്. അതുകൊണ്ടാണ് അല്പമെങ്കിലും എനിക്ക് നിന്റെ ഭാഗത്ത് നിൽക്കാൻ തോന്നുന്നത്. വഞ്ചി മുങ്ങുന്നതുവരെ ആരും ഒന്നും വിശ്വസിക്കില്ല അച്ഛാ. അതുപോലെ നിൽക്കാൻ അറിയുന്ന ഒരുത്തന ഈ ശരത്ത്. രോഹിണി വീട് വെക്കാനായി എടുക്കുന്ന ബാങ്ക് ലോൺ അടിച്ചു മാറ്റുന്നതുവരെ അവൻ പുഞ്ചിരി കാട്ടി സ്നേഹത്തോടെ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ പൊടി പോലും കാണൂല. എന്നെ വിശ്വസിക്കാരുമില്ല. എന്നാ ഞാൻ പറയുന്നതൊക്കെ 100% സത്യമാണ്. ഏത് നിമിഷവും എൻ്റെ തലയ്ക്കും വില പറയും. സാജിക്ക് ഒരിക്കൽ കൊട്ടേഷൻ കൊടുത്താൽ അറിയല്ല, രഹസ്യങ്ങൾ അറിയാവുന്നവനെ അവൻ കൊല്ലും. ഞാൻ മരിച്ച ആര് ചോദിക്കാന്? എന്നാ മരിക്കുന്നതിന് മുമ്പ് അച്ഛനെ എല്ലാം അറിയിക്കണമെന്ന് തോന്നി. ഇനി നാളെ എൻ്റെ മരണ വാർത്ത അറിഞ്ഞാലും അച്ഛൻ കരുതിക്കോ കൊന്നത് അവനോ അവനയച്ച ആൾക്കാരോ ആയിരിക്കും എന്ന്. അച്ഛൻ്റെ മൂത്തെന്താ ഒരു സങ്കടം പോലെ.
അതിന് കാരണമുണ്ട് മോനെ. ലച്ചുമോൾക്ക് കടുത്ത പനി, ഇപ്പൊ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അല്ല, മോൾക്ക് എന്താ പെട്ടെന്ന്? മോൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ശരത്ത് പോയത്. ഉണർന്ന ശേഷം കള്ളങ്ങൾ പലത് പറഞ്ഞു നോക്കി, പക്ഷെ പ്രയോജനമൊന്നുമില്ല. കുഞ്ഞിന് അച്ഛനെ കാണണം. ഇങ്ങനെ പോയാൽ എങ്ങനെയാ അമ്മേ? മറ്റേത് ജോലിയാണെങ്കിലും അവധി എടുത്ത് വീട്ടിലിരിക്കാം. മിലിട്ടറിക്കാർക്ക് തോന്നും പോലെ അവധി എടുത്ത് വീട്ടിലേക്ക് വരാൻ പറ്റുമോ? അതാണ് കഷ്ടം. എങ്കിലും വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറയുന്നത് അച്ഛനാണ് കുഞ്ഞിന്റെ മെഡിസിൻ എന്നാ. അത് സത്യമാണ്. ശരത്തിനെ കാണാതായതോടെ മോൾ അങ്ങ് തളർന്നുപോയി മോനെ. ഇങ്ങനൊരവസ്ഥ ഉണ്ടാവുന്ന നേരത്തെ ഞാൻ ഭയന്നിരുന്നു. അതാ ഇപ്പൊ ശരിയായത്. എന്ന് പറഞ്ഞാ മോളെന്ന് വെച്ചാ ശരത്തേട്ടന് ജീവന്റെ ജീവന. അതൊരു സമയത്ത് രോഹിണി ചേച്ചിക്ക് മനസ്സിലായില്ലെന്ന് മാത്രം. ഇപ്പൊ അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. സ്നേഹിക്കാൻ മാത്രമേ ശരത്തേട്ടൻ അറിയൂ. അത് കുഞ്ഞിനേന്നല്ല, നമ്മൾ എല്ലാവരെയും അങ്ങനെ തന്നെയാ. ശരത്തോടനെ റിസൈൻ ചെയ്ത് വരുമെന്നാ പറഞ്ഞത്. വരട്ടെ. വീടൊക്കെ വെച്ചു കഴിഞ്ഞാ നിങ്ങൾ രണ്ടാളും കൂടി ഒന്നിച്ച് എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ജീവിക്കണം. അതാ നല്ലത്. അത് തന്നെയാ എന്റെയും മനസ്സില്. അളിയനുമായിട്ട് എന്ത് ബിസിനസ് ചെയ്യാനും ഞാൻ തയ്യാറാ. അത് പിന്നെ അച്ഛന് സംസാരിക്കാൻ പറ്റാത്തോണ്ട് പറയാത്തതാ. നയന പോയ സ്ഥിതിക്ക് ഇനി നിനക്കൊരു കുടുംബമൊക്കെ വേണം. അതേ പറ്റിയൊക്കെ നമുക്ക് ആലോചിക്കാമേ. കുടുംബജീവിതം സമാധാനത്തിന് വേണ്ടിയിട്ടുള്ളതാ. അത് കുടുംബത്തിൽ പിറന്ന പെൺകുട്ടികൾ കടന്നു വന്നാലേ ഉണ്ടാവൂ. അതിപ്പോ ഗണിച്ചു നോക്കാനൊന്നും പറ്റില്ലല്ലോ. എന്റെ അച്ഛന്റെയും അമ്മയുടെയും പെങ്ങന്മാരുടെയും സമാധാനം കളഞ്ഞിട്ട് ഇനി ഒരുത്തിയെ കൈപിടിച്ച് കയറ്റാൻ എനിക്ക് വയ്യ. നല്ല രീതിയിൽ വളർന്നു വന്നവർ പോലും വിവാഹശേഷം തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നു. അതിനേറ്റവും നല്ല ഉദാഹരണമാണ് രോഹിണി ചേച്ചി. കാത്തു കാത്തിരുന്ന ഭർത്താവ് വന്ന ശേഷം ഇടയ്ക്കെങ്കിലും ജോസാറിനെ പറ്റി ചിന്തിച്ചില്ലേ? അപ്പൊ പിന്നെ മറ്റു പെൺകുട്ടികളുടെ കാര്യം പറയണോ? എനിക്ക് പേടിയാ. മത്സരിക്കാനും പക തീർക്കാനും ഇനി വയ്യ. കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ആഹാരം കഴിക്കാത്തത് പോട്ടെ, ഏത് നേരവും കരച്ചിട്ട് തന്നെയായിരുന്നു. തളർന്നു പോയി മോള്. പാവം, അച്ഛനെ പറ്റിച്ചേർന്ന് നിന്നല്ലേ. അതുകൊണ്ട് വിട്ടുപോയപ്പോ സങ്കടം ഇരട്ടിച്ചു കാണും. ശരത്തേട്ടനോട് വരാൻ പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട്. ജോലി വിട്ടിട്ട് വരണോന്ന് പറഞ്ഞു നിൽക്കുമല്ലേ. അതിന് ഇനിയൊരു താമസം വേണോ? സ്ഥിരമായിട്ട് ശരത്തേട്ടൻ ഇവിടെ വന്ന് നിൽക്കട്ടെ. എല്ലാവരും എല്ലാ കാലവും അരികിൽ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് അമിത സ്നേഹവും അടുപ്പവും ആരും ആരോടും കാട്ടാത്തതാ നല്ലത്. എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നല്ലേ ചേച്ചി നല്ലത്. എനിക്ക് ആ സ്നേഹം കാണുമ്പോ ഭയമാ തോന്നുന്നത്. ഇനിയും ശരത്തേട്ടൻ വിട്ടുപോകുന്നുള്ള ഭയമാണോ? ഈ മോളെ വിട്ടിട്ട് ശരത്തേട്ടൻ ഇനി എവിടെ പോവാനാ? പാവം, അച്ഛൻ പോയില്ല. ഒറ്റ ദിവസം കൊണ്ട് ആള് പകുതിയായി. നീ എന്താ നന്ദ നയനെ വിട്ടിട്ട് വീട്ടിലോട്ട് വരാത്തത്? അവൾ ആർക്കെങ്കിലും ഇതുപോലൊരു അസുഖം വന്നാ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും സഹായിക്കാനും നീ അവിടെ വേണ്ടേ? സ്ഥിരമായിട്ട് വരാം, എല്ലാം ഒന്ന് ഒതുക്കട്ടെ. നയന പിന്നെ അങ്ങോട്ട് വന്നില്ലല്ലോ. അതിനുള്ള ധൈര്യം അവൾക്കില്ല. കളയേണ്ടവരെയൊക്കെ കളഞ്ഞു. ഇനി പുതിയൊരു ജീവിതം, അതിനുള്ള തയ്യാറെടുപ്പില്ല ഞാൻ. അതൊക്കെ പോട്ടെ. ചേച്ചിക്ക് ഡ്രസ്സ് വല്ല എടുക്കാണ്ടോ? എങ്കിൽ വീട്ടിൽ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. വേണ്ട, ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം. ആ
നരനിന്നിവിടെ വന്നിരുന്നു. എന്തിനാ വന്നത്? വന്നത് എന്തിനാന്ന് പറഞ്ഞാ മോള് ദേഷ്യപ്പെടും. ഓ, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും അവൻ പറഞ്ഞതല്ലേ? ശരത്തിനെ പറ്റി തന്നെയാ അവൻ പറഞ്ഞത്. അയാൾക്ക് വേറെയും ഭാര്യമാരുണ്ടെന്നാ അവൻ പറയണത്. ലീന എന്ന പേരില് രോഹിണി മോൾക്കൊപ്പം പഠിപ്പിക്കുന്ന ടീച്ചറ് അവന്റെ ഒരുപാട് ഭാര്യമാരിൽ ഒരാളാണെന്ന്. എന്നിട്ട് രോഹിണി ചേച്ചിക്ക് അതറിയാൻ പാടില്ലേ? അതാ മോളെ എന്റെയും സംശയ. പറയുന്നതൊക്കെ കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കണ്ട. എങ്കിലും ഒന്ന് അന്വേഷിച്ചൂടെ മോളെ, അവൻ വല്ലാതെ മാറിയിരിക്കുക. നന്ദേട്ടനിത് അറിഞ്ഞാലേ അടുത്ത കൊലപാതകം ഉറപ്പാ. അതുകൊണ്ട് എന്നോട് പറഞ്ഞതുപോലെ പറയാനൊന്നും നിക്കണ്ട. എന്റെ മോനെ മറ്റാരെക്കാളും എനിക്ക് അടുത്തറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ന്യായീകരിക്കുന്ന ഒന്നുമില്ല. എങ്കിലും അവനിങ്ങനെ തറപ്പിച്ച് പറയുമ്പോ ലീന എന്നൊരു പെൺകുട്ടി ഉണ്ടോന്നും അവൾക്ക് ശരത്തുമായിട്ട് ബന്ധമുണ്ടോന്നും ഒന്ന് അന്വേഷിച്ചൂടെ. അതുപോലെ തന്നെ ശരത്തിന്റെ മോളൊന്ന് കാണണം. ആ പയ്യന്റെ ഉള്ളിൽ കള്ളത്തരമുണ്ടെങ്കിൽ അവൻ ചൂളും. മോളെ, ഒരു സമയത്ത് ജോസാറും രോഹിണിയും ശരത്തിനെതിരായിരുന്നു. അതിന് കാരണം ഒരുപക്ഷെ ഇത് വല്ലതുമായിരുന്നെങ്കിലോ? അച്ഛൻ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാനൊന്നും അപ്പാടെ തള്ളിക്കളയുന്നില്ല. ശരത്തേട്ടൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വെക്കണം. പിന്നെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ മോൻ ഇടയ്ക്ക് മുറയ്ക്ക് ഇവിടെ വരുന്നെങ്കിൽ അത് വിലക്കണം. സാറും രോഹിണി ചേച്ചിയൊക്കെ പറയാൻ വിട്ട പല കാര്യങ്ങളും ഇപ്പൊ വേറൊരാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ശരത്തിനെ പറ്റി നരൻ, അവന് ആരോഗ്യമുള്ള സമയത്ത് ശരത്തുമായിട്ട് നല്ല അടുപ്പത്തിലായിരുന്നു. ഇപ്പൊ രണ്ടു തട്ടിലായി. അങ്ങനെയുള്ളപ്പോഴാണല്ലോ പറയാനുള്ളതൊക്കെ പറയുന്നത്. രോഹിണി ചേച്ചിയെ കൂടാതെ ശരത്തിന് വേറെ ഭാര്യയുണ്ടോ നാട്ടില്? രോഹിണി ചേച്ചിയെ കൂടാതെ ശരത്തിന് വേറെ ഭാര്യയുണ്ടോ നാട്ടില്? എന്റെ നാവിന് വിലക്കുണ്ട്. രോഹിണി പറയുന്നത് വരെ ആരോടും ഒന്നും പറയാൻ പാടില്ല, പ്രത്യേകിച്ച് മോചിതയോട്. എങ്കിലും ഇത്രയൊക്കെ അറിഞ്ഞില്ലേ, അത് ശരിയാണോന്നൊന്ന് അന്വേഷിച്ചൂടെ? അതിനുള്ള അധികാരമുണ്ടല്ലോ. ഇത് തന്നെയാ നരന്റെ അച്ഛനും പറയുന്നത്. അപ്പോ അവൻ ശരിക്കും നന്നായി വരികയാണല്ലേ? മോചിത സഹായിച്ചതിന് നന്ദിയുണ്ടവന്. എങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല, ഓന്തിന്റെ ഇനങ്ങളാ. സ്വഭാവം മാറാൻ നിമിഷം നേരം മതി. അതുകൊണ്ട് അധികം സൗഹൃദത്വം കാണിക്കണ്ട, അകന്ന് തന്നെ നിന്നാ മതി. എങ്കിലും അവന്റെ അച്ഛനെ ഉപയോഗിച്ച് രഹസ്യങ്ങളൊക്കെ ചോർത്തുന്നത് നല്ലതാ. ശരത്ത് ഇപ്പൊ ഇവിടെ ഇല്ല, മിലിറ്ററി ക്യാമ്പിലേക്ക് പോയിരിക്കുക. അത് മോചിത വിശ്വസിക്കുന്നുണ്ടോ? കെട്ടുകഥയാണെന്നറിയാം. അവന് മലപ്പുറത്ത് ആരുമായിട്ട് ബന്ധമുണ്ട്.
അതെങ്ങനെ സാറിനറിയാം? അവന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട് പ്രകാശൻ. അവനും ശരത്തും കൂടി ഒരു റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിക്കുമ്പോൾ തൊട്ടരികിലും ഞാനുണ്ടായിരുന്നു. അന്ന് മലപ്പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. മോജിത് എന്താ ആലോചിക്കുന്നത്? സാർ അതേപ്പറ്റി പറഞ്ഞത് നന്നായി. എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതിനു പറ്റിയ ചില തെളിവുകളും കിട്ടിയിട്ടുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് അപ്പുറം ആൾക്കാരുടെ സ്വഭാവം ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോ ശരിക്കും പറഞ്ഞ അന്തം വിട്ടുപോകും. എന്ത് ചെയ്യാനാ, കേട്ടതൊക്കെ സത്യമാണെങ്കിൽ രോഹിണി ചേച്ചിയുടെ അവസ്ഥ ദയനീയമാ. അപ്പൊ ലീനി ടീച്ചറോ? അവരും രോഹിണിയെ പോലെ തന്നെ നല്ലൊരു പെൺകുട്ടിയാ. അപ്പോ ഈ പറയുന്ന ലീനി ടീച്ചറിനെ കുറിച്ച് സാറിന് അറിയാം? ഏതായാലും രോഹിണി ചേച്ചിയും ലീന ടീച്ചറും ഒക്കെ എനിക്ക് അടുത്ത് തന്നെ കാണണം. ശരത്തേട്ടൻ എന്ന് വെച്ചാൽ രാഖിക്ക് ജീവന്. അയാളെ കുറിച്ച് പറയുമ്പോ അവക്ക് 100 നാക്ക. എന്നാ അവള് ശരത്തേട്ടനോട് അടുപ്പം കാണിക്കുന്നത് രോഹിണി ചേച്ചി ഭയത്തോടെ കണ്ടപ്പോ തന്നെ എന്റെ ഉള്ളിൽ സംശയം ജനിച്ചതാ. അതിന് വ്യക്തമായ കാരണങ്ങളും ഉണ്ട്. സാറൊന്നും പറയണ്ട, എല്ലാം തേടി പിടിക്കുന്നതാ എനിക്കിഷ്ടം. ഒന്നുറപ്പായി കൺമുന്നില് നരനേക്കാൾ വലിയൊരു ക്രിമിനൽ ഉണ്ടെന്ന്. ഉമ്മാക്ക് സുഖമില്ലാത്തപ്പോ ഓനെ തടയുന്ന ശരിയല്ല മോളെ എന്ന് മാത്രല്ല, മോള് വേണം പുയ്യാപ്പിളനോട് പൊയ്ക്കോളാൻ പറയാൻ. അത് എത്ര പറഞ്ഞിട്ട് ഓക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഓളെ കുറ്റം പറയണ്ട ഉമ്മ, ഞാൻ നാട്ടിൽ ഉണ്ടായിട്ടും 2 ദിവസം മാറിയെന്ന അറിയാലോ സുഗ്രയുടെ കാര്യം. ഓളുടെ കാര്യം മുണ്ടരുത്, ഓളെ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂലല്ലോ. ഇവിടെ ഓരോ വീട്ടിലും ഓരോ ഗൾബുകാരുണ്ട്. ആഗ്രഹിക്കുന്ന സമയത്തല്ല നടക്കുകയും വേണം, കെട്ടിയും കൂട്ടിരിക്കുകയും വേണോന്ന് പറഞ്ഞാൽ നടക്കൂ? ഈടെ അതും അല്ലല്ലോ, ഉമ്മക്ക് അസുഖല്ലേ. മോള് പോയി ഓനെ സമാധാനിപ്പിച്ച് വിട്. നിക്കാൻ്റെ അടുത്തേക്ക് പോവാൻ പറ്റണില്ല, കണ്ട കരച്ചിൽ വരും. അതിനേക്കാൾ സങ്കടം ഉണ്ടാവുമോന്? അതെന്താ എന്റെ മോള് മനസ്സിലാക്കാത്ത? ചെല്ലു മോളെ, നീ ഇത്തിരി നേരം കൂടിയല്ലേ ഉള്ളൂ, ഓന്റെ അടുത്ത് പോയിരിക്കെ ചെല്ലു. പാവം, ഓൻ അങ്ങ് പോയി കഴിഞ്ഞാ എങ്ങനെ സമാധാനിപ്പിക്കുന്ന ഞാൻ ആലോചിക്കുന്ന. എന്റെ ബാബ, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. ഓളുടെ സങ്കടം കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു നിശ്ചയമില്ല. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ആ ഈ വാപ്പനെ കൊണ്ട് ബാപ്പനോടാണോ ചൂടായേ? ആ എന്ത് ചെയ്യാനാ മോളെ, ഉടനെ എത്തും ഉടനെ എത്തും എന്ന് പറഞ്ഞാലും പുറപ്പെട്ടോ പുറപ്പെട്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഓരുടെ ആദി ഓർക്കല്ലേ അറിയൂ. അത് പറയുമ്പോഴും അന്റെ കൽബിലെ പിടപ്പ് എനിക്ക് കാണാൻ പറ്റുമോളെ. പോമ്പ സങ്കടം വരും, കരയും. നല്ല സാഹചര്യം മനസ്സിലാക്കിയല്ലേ പറ്റൂ ഇക്ക. എന്തുകൊണ്ടാണെന്നറിയോ ഇക്ക പോകുമ്പോ മോക്ക് ഇത്ര സങ്കടം? മോക്ക് ലാളിക്കാൻ ഒരു കുഞ്ഞില്ലാത്തോണ്ട്. ആ ഒരു കുഞ്ഞൊക്കെ ജനിച്ചു കഴിഞ്ഞാ പിന്നെ ഞാൻ അങ്ങ് പോവും, അതാ എന്റെ രീതി. അല്ല, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞിട്ട് ഞാനങ്ങ് പോയാലും പിന്നെ മോക്ക് സങ്കടം ഉണ്ടാവത്തില്ലെന്ന് പറയായിരുന്നു. അതുകൊണ്ട് കുഞ്ഞ് കുറച്ച് താമസിച്ച് ജനിച്ചാ മതി. അതുവരെ
മോളുടെ സ്നേഹം എനിക്ക് മൊത്തത്തിൽ അനുഭവിക്കാലോ. മോളെ സ്നേഹിക്കുന്ന കാര്യം വരുമ്പോ ഞാൻ അങ്ങ് ദുഷ്ടനാവും. ദേ, ഇപ്പൊ തന്നെ വാപ്പാനോട് കലഹിച്ചതും അതുകൊണ്ടാ. ഇക്കാക്ക് എന്നെ പെരുത്തി ഇഷ്ടാന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഗൾഫിലെ ചൂടി കിടന്ന് ഉരുകുമ്പോഴും തണുപ്പായിട്ട് എന്റെ ഉള്ളിൽ ഈ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാവം പെൺകുട്ടി ഈ കുറുക്കന്റെ കൗശലത്തിൽ കാലിടറി വീണു. ഇവൾ ഇതുവരെ ഇവരാരും കാണാത്ത ബീവി. ഇവർക്കിടയിലേക്ക് മലപ്പുറം ബീവി എത്തുന്നു ഈ മഹാനായ ഷാജിയെ തേടി.